അന്നേരം ഇന്നത്തെ നമ്മുടെ പരിപാടി 1 കിലോ ഇന്ത്യൻ ബഫല്ലോ ക്യൂബ്സ് വാങ്ങിയിട്ടുണ്ട്. അത് അടിപൊളിയായിട്ടുണ്ട്. കറി അങ്ങോട്ട് വെക്കണം. കറി വെച്ചിട്ട് നമുക്ക് നല്ല ചൂട് പൊറോട്ടയുടെ കൂടെ അങ്ങോട്ട് കഴിക്കാനുള്ള പരിപാടിയാണ്. അതിനുവേണ്ടി ബീഫെല്ലാം നല്ലപോലെ കഴുകി അങ്ങോട്ട് വൃത്തിയാക്കി വെള്ളമൊക്കെ ഊറിപ്പോകാൻ വേണ്ടി കിടത്തിയുള്ള പാത്രത്തിൽ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ബീഫിലേക്ക് ചേർക്കാനായിട്ട് ഒരു പിടി തേങ്ങാ കൊത്ത, ഒരു പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില, ഒരു 6 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചത്, ഒരു സവാള കട്ട് ചെയ്തത്, ഒരു 10 ചെറിയ ഉള്ളിയും കൂടെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമ്മൾ നല്ലപോലെ കുക്കറിനകത്തിട്ട് അങ്ങോട്ട് വഴത്തി, എന്നിട്ട് അതിലേക്ക് തന്നെ നമ്മുടെ ബീഫ് ഇട്ട് മസാല എല്ലാം കൂടെ ഇങ്ങനെ ഇട്ട് അടിപൊളിയായിട്ട് അങ്ങോട്ട് വേവിച്ചിട്ട് വേണം നമ്മുടെ പൊറോട്ടയുടെ കൂടെ അങ്ങോട്ട് കഴിക്കാൻ വേണ്ടി. അന്നേരം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബീഫ് കറി നമുക്ക് അങ്ങോട്ട് തയ്യാറാക്കാം വളരെ വേഗത്തിൽ. അന്നേരം ബീഫ് കറി വെക്കാനായിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തീ അങ്ങോട്ട് കത്തിച്ചു കൊടുക്കാം. അന്നേരം കുക്കറൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അന്നേരം വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു അല്പം കടുക് കൊണ്ടിട്ടുണ്ട്, പൊട്ടിച്ചുകൊണ്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ 2 നുള്ളി പെരിഞ്ചീരകം, പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയുടെയും പേസ്റ്റ് നമുക്ക് എടുക്കാം. ഇനി നല്ലപോലെ അങ്ങോട്ട് ഇളക്കിയിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം വരെ നല്ലപോലെ അങ്ങോട്ട് വഴറ്റി നോക്കിയിട്ട് വേണം. അന്നേരം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം ഒന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണം ഒരു പിടി തേങ്ങാ കൊത്തം കൂടെ അങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുത്ത് അതും നല്ലപോലെ ഒന്ന് മൂപ്പിച്ചുകൊണ്ടിരിക്കാം. ഇനി തേങ്ങാ കൊത്തം ഇട്ട് കൊടുക്കാം. അത് നല്ലപോലെ ഇളക്കി അതുകൊണ്ട് മൂത്തൊന്ന് ചുമന്ന് കൊടുക്കണം. അന്നേരം നമ്മുടെ തേങ്ങാക്കൊത്തെല്ലാം ഒന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനിയും നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവാള, ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൊണ്ട് ചേർത്ത് കൊടുക്കണം. എല്ലാം കൊണ്ട് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി അതൊന്ന് വഴച്ച് കൊടുക്കണം. സവാളയൊക്കെ ഒന്ന് വഴുത്ത് വരാൻ വേണ്ടി ഒരല്പം ഉപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഉപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി നമ്മുടെ സവാള നല്ലപോലെ വഴത്തി ഒന്ന് ഒരു ചുമന്ന് വരുന്ന പരുവത്തിൽ നമ്മുടെ പാക്കി കൊണ്ട് വരാം. അന്നേരം നമ്മുടെ ഉള്ളിയെല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല ഐറ്റങ്ങൾ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം മഞ്ഞപ്പൊടി. ഒരു മഞ്ഞപ്പൊടി നമ്മൾ ചെറിയൊരു സ്പൂണിന് ഒരു 1.5 സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി എല്ലാം ഒന്ന് ഒന്ന് നമ്മുടെ ഉള്ളിയിലെല്ലാം ഒന്ന് പിടിച്ചെന്ന് റെഡിയാണ്. അതിനുശേഷം മല്ലിപ്പൊടി, മല്ലിപ്പൊടി ഒരു 1.5 സ്പൂണ് അത് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം എരിയുള്ള മുളക് പൊടി 1/2 സ്പൂണ്, കാശ്മീരി മുളക് പൊടി 1.5 സ്പൂണ്, എന്നിട്ട് അതും നല്ലപോലെ ഇളക്കി അങ്ങോട്ട് കൊടുക്കാം. പൊടിയുടെയൊക്കെ ഞാൻ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നല്ലപോലെ ഇളക്കി അങ്ങോട്ട് കൊടുത്തുകൊണ്ട് മിക്സ് മാറ്റിയാൽ പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല തീയൊക്കെ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടും. ഇനി നമുക്കിതിലേക്ക് 1/2 സ്പൂണ് കുരുമുളക് പൊടി, കുരുമുളക് പൊടി ബീഫിന് അല്പം കൂട്ടിയിടുന്നതാണ് ഏറ്റവും നല്ലത്. അതിനുശേഷം 1/2 സ്പൂണ് ഗരം മസാല, നമ്മൾ വറുത്ത് പൊടിച്ച ഗരം മസാല, എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി അങ്ങോട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പൊടികളെല്ലാം ഒന്ന് മൂത്ത് എല്ലാം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ബീഫ് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചേക്കുന്ന ബീഫ് ഇനി അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. ബീഫ് അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്യുന്നത്, നമ്മുടെ മസാലയെല്ലാം നമ്മുടെ ബീഫിലേക്ക് അങ്ങോട്ട് പിടിക്കത്തക്ക രീതിയിൽ നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്യുന്നത്.
അപ്പം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം അങ്ങോട്ട് ഒഴിച്ചിട്ട് നമ്മുടെ ബീഫ് അങ്ങോട്ട് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി നമുക്ക് ബീഫ് വേകാൻ ആവശ്യമായ വെള്ളം അങ്ങോട്ട് ഒഴിച്ചുകൊണ്ട് കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്യാം. അല്പം വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അത് നമ്മൾ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ബീഫിലുള്ള വെള്ളം കൂടെ ഇറങ്ങാൻ കാണും. നമുക്ക് ഇനി ഇതേക്കൂടെ അടച്ച കൊണ്ട് വെച്ചിട്ട് ഒരു 6 വിസിൽ അടിപ്പിച്ചിട്ട് നമ്മുടെ ബീഫ് അങ്ങോട്ട് വേവിച്ചു കൊടുക്കണം. എന്നാലും നമ്മുടെ ബീഫ് കറിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് തുറന്ന് അങ്ങോട്ട് നോക്കാം എന്താണ് അവസ്ഥയെന്ന്. കണ്ടോ, നല്ലപോലെ ഒന്ന് ഇളക്കി അങ്ങോട്ട് കൊടുത്ത് നമ്മുടെ കറിയൊക്കെ ബീഫൊക്കെ വെന്തോ നമ്മുടെ നോക്കണം. നമ്മുടെ ബീഫൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. നമ്മുടെ കറിയൊക്കെ എല്ലാം കൊണ്ട് നല്ലപോലെ നമ്മുടെ ഇളക്കി അങ്ങോട്ട് കൊടുത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ കറിക്ക് എന്താ പറയുക, അല്പം ഉപ്പ് കുറവുണ്ട്. ആവശ്യമുള്ള ഉപ്പ് കൊണ്ട് നമുക്ക് ചേർത്ത് കൊടുക്കണം. ഉപ്പൊക്കെ കൊണ്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ അവിടെ ഇളക്കി കൊണ്ട് കൊടുക്കാം. എന്നാലും നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ബീഫ് കറി. നമ്മൾ ഇന്ന് കഴിക്കാൻ പോകുന്നത് നല്ല നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബീഫ് കറിയും അതിൻ്റെ കൂടെ നല്ല പൊറോട്ടയും. ഇതാണ് നമ്മുടെ ഇന്നത്തെ കോമ്പിനേഷൻ. കേട്ടോ, അടിപൊളി ബീഫ് കറി വിത്ത് നല്ല സൂപ്പർ പൊറോട്ട.